रेड फोर्ट आने का है ഇത് മുഗൾ വംശജരല്ല അതായത് മുഗൾ ഷാജഹാൻ ചക്രവർത്തിമാരുടെ ഒരു കോട്ടയാണ് അവർ ആദ്യത്തെ അവരുടെ എംപയർ എന്ന് പറയുന്നത് ആഗ്രയിലായിരുന്നു അവരുടെ ക്യാപിറ്റൽ അവിടെ നിന്ന് ആഗ്രയിൽ നിന്ന് ഡൽഹിയിലേക്ക് ക്യാപിറ്റൽ മാറ്റുന്ന സമയത്ത് ഇവിടെ ഉണ്ടാക്കിയ ഫോട്ടോ ആണ് ഈ റെഡ് इतने 373 वर्ष मेन पणि कहप षाजहा नाम ताजमहल षाजहा पणि कह वर्ष कहनी भंगे रीति अर पैध नाम टूरीसमु पंगु नाइट मेन चल स्थल कल मोड़े कुछ चेड़ अद मुड़े ऑनलाइन टिकट अलग इवड़ा स्कैन चेजिए टिकट पेयमेंट ऑनलाइन क्या कुछ ना तेरक दिवस नाशनल फ्लाग इन मोल वैक अब നമ്മൾ എൻട്രി ചെയ്തു ഇതിന്റെ അകത്തേക്കുള്ള എൻട്രി പാസ് ഇട്ട് അന്ന് ഇതിന്റെ അകത്തേക്ക് എൻട്രി ചെയ്തിട്ടുണ്ട് ഉള്ളിലെ കാഴ്ച നമുക്ക് കാണാം അന്നത്തെ കാലത്ത് 10 മില്യൺ റുപ്പീസ് കൊണ്ടാണ് ഇത് തീർത്തത് ഓൾമോസ്റ്റ് 10 വർഷം എടുത്തിട്ടാണ് ഇതിന്റെ പണികൾ കഴിഞ്ഞത് ഒരു 1 കിലോമീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് ആൻഡ് ഈവൻ ഇഫ് യു സീ ദ എനിമീസ് ആർ കമിംഗ് സോ ദ മാർക്കറ്റ് ഈസ് ക്ലോസ്ഡ് ആൻഡ് ഓൾ ദ സോൾജേഴ്സ് ആർ അറ്റ് ദ ടോപ്പ് So it's easy to target because there used to be another gate in the front. Okay. Yeah. Okay. So you can't run anywhere. Mm-hmm. But when the emperor is coming for war and hunting, the ladies will stand at the top and they throw the flowers and the. നാനൂറ് വർഷം പഴക്കമുള്ള ബസാറാണ് ഈ കാണുന്നത്. നാനൂറ് വർഷത്തെ പഴക്കമുണ്ട് ഈ ബസാറിന്. പണ്ട് കാലത്ത് രാജകുടുംബത്തിലെ ആളുകളൊക്കെ പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഏരിയ ആണ് ഇത്. നമ്മളൊരു ഗൈഡിനെ എടുത്തിട്ടുണ്ട് കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഗൈഡ് ഉള്ളതാണ് അല്ലെങ്കിൽ നമുക്കെല്ലാം ജസ്റ്റ് കണ്ടുപോകാന്നുള്ളൂ അപ്പോൾ ബെറ്റർ ഇങ്ങനത്തെ ഒരു പ്ലേസ് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ഗൈഡിനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻ ഡെപ്ത് ആയിട്ട് കാര്യങ്ങൾ അറിയാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ആള് പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ കൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കുന്നത് ഇവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ്സിന്റെ റൂമാണ് അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന രാജാവിനെ കാണാൻ വരുന്നവരും ഇപ്പൊ എന്തെങ്കിലും ആയുധങ്ങളൊക്കെ കയ്യിലുണ്ടെങ്കിൽ അത് ഇവിടെയൊക്കെ സറണ്ടർ ചെയ്തിട്ടാണ് അകത്തേക്ക് കടത്തിവിടുന്നത് ഇതിനകത്തുള്ള ഫ്ലവേഴ്സ് ഒക്കെ ഗോൾഡ് ആയിരുന്നു അതൊക്കെ കട്ടുമുടിച്ചു എന്താ പറയാൻ പറ്റുള്ളൂ ഇതിവിടുത്തെ ഒരു പഴയൊരു എന്താ പറയാ ഒരു കോട്ട് പോലെയാണ് അതായത് ആളുകൾക്കുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പല ഇവിടുത്തെ പല മന്ത്രിമാരുണ്ടാവും മന്ത്രിമാരോടൊക്കെ കാര്യങ്ങൾ സംസാരിക്കാൻ ഇനിയില്ല ഈവൻ മന്ത്രിമാരോടൊന്നും പറഞ്ഞിട്ട് അതിനൊരു ഡിസിഷൻ ആയില്ലെങ്കിൽ ഇവിടുത്തെ നമുക്ക് രാജാവ് ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട് ഇവിടെ അവിടെ രാജാവിനോടാണെങ്കിലും ഇവർക്ക് പറയാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു ഇവിടെയായിരുന്നു രാജാവ് അതായത് ഇവിടെയായിരിക്കും രാജാവ് ഇരുന്ന് ഇതെല്ലാം ആളുകളുടെ കാര്യങ്ങളൊക്കെ കേൾക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സ്ഥലം ഇവിടെ ഈ കാണുന്ന പ്ലേസിനകത്ത് രാജാക്കന്മാർക്കും ഇവിടുത്തെ രാജ്ഞിമാർക്കും മാത്രം ലേഡീസിനും മാത്രം എൻട്രി ഉണ്ടായിരുന്നുള്ളൂ ഇവിടുത്തെ ഗാർഡ്സ് പോലും ട്രാൻസ്ജെൻഡേഴ്സ് അങ്ങനെയുള്ളവരായിരിക്കും ഇവിടുത്തെ ഗാർഡ്സ് ആയിട്ട് പോലും വയ്ക്കുന്നത് ഇത് ലേഡീസിന്റെ പ്രയോറിറ്റി ഇവിടുത്തെ രാജ്ഞിമാരുടെ പാലസ് ആണ് ഈ കാണുന്നത്
ഇതുവിടുത്തെ ഇതിന് നടുക്കൂടെ ഒരു വെള്ളം ഒഴുകാനുള്ള ഒരു പ്ലേസും ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടൻ ഒക്കെ ഉണ്ട്. ഇതിന്റെ ടോപ്പിലൊക്കെ മൊത്തം ഗോൾഡ് ആയിരുന്നു, ഈ ഫ്ലവേഴ്സ് കാണുന്നിടത്തൊക്കെ ഗോൾഡ് ആയിരുന്നു. ഇതെല്ലാം ബ്രിട്ടീഷുകാരും കാര്യങ്ങളും അടിച്ചുകൊണ്ടോ ഇതാണ്. ഇപ്പൊ ഇവിടെ എന്തെങ്കിലും ഒരു അറ്റാക്കും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ലേഡീസിനെ ഇതിന്റെ അകത്ത്, ഇത് അണ്ടർഗ്രൗണ്ട് ആണ്, അണ്ടർഗ്രൗണ്ടിലേക്ക് മാറ്റുകയും ഇതിന്റെ ബാക്കിൽ യമുന വഴി യമുനയിലേക്ക് ഇവിടെ നിന്ന് തന്നെ ആൾക്കാരെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, അങ്ങനെ എസ്കേപ്പ് ചെയ്യാനുള്ള ഒരു പ്ലാനാണ് ഇതിന്റെ അകത്തുള്ളത്. ഇതായിരുന്നു രാജാവിന്റെ ഇവിടുത്തെ ഒരു ഒരു പ്ലേസ് ആയിട്ട് വരുന്നത്. ഇതിന്റെ അകത്ത് ആകെ മൂന്ന് റൂമാണ് ഉള്ളു. അതായത് ഒന്ന് പ്രയർ ചെയ്യാനും, ഒന്ന് ഈ പറഞ്ഞ പോലെ ഡ്രസ്സിംഗ് ചേഞ്ചിങ്ങിനും, പിന്നെ ഒരു ബെഡ്റൂമും. യമുനയിലേക്കുള്ള എൻട്രൻസ് ആണ്. You said it's gold, sir. You wouldn't see like 400 years old. But it's gold. It's gold. It's gold. And you can see gold in it. Look inside. Yes, yes, yes. Can you see it? Yeah. All this gold is all gold plated. This is the one khas. Yeah. Where the people are khas, they are not khas. So, in the center, you have to keep it. So, you should meet it just in front here. അതായത് രാജാവിന്റെ ഗസ്റ്റും ഫ്രണ്ട്സ് എല്ലാം വന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിരിക്കും മീറ്റ് ചെയ്യുന്ന പ്ലേസ്. And all this is marble with precious stones. And the throne, the peacock throne, had lot of gold, diamond, rubies, and the world's biggest diamond, Kohinoor. The diamond which was never bought, never sold, but passed many hands except me. So now it's in the Tower of London, the crown jewels. And the ladies over here. ഇതാണ് ഇവിടുത്തെ ബാത്തിങ് ഏരിയ ആണ്. ഇതിന്റെ അകത്താകെ രാജാവിനും രാജാവിന്റെ തോഴിമാർക്കും മാത്രം എൻട്രൻസ് ഉള്ളു, എൻട്രി ഉള്ളു. ഇതിവിടുത്തെ ഒരു മോസ്ക് ആണ്. അതായത് എംപറിന് രാജാവിന് മാത്രമായിട്ടുള്ള ഒരു മോസ്ക് ആണ്. ആൾക്ക് ഡെയിലി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മോസ്ക് ആണ്. ഇത് രണ്ട് മണ്ഡപങ്ങളാണ് ഇവിടുത്തെ, ഇതും അതും. ഇന്നിവിടെ റെഡ് ഫോർട്ടിൽ നിന്ന് താഴെ ഇറങ്ങുമ്പോൾ ഇവിടെ നമുക്ക് ആർമിയുടെ ഒരു പ്രോഗ്രാം ഉണ്ട്. ഇവിടെ നമുക്ക് നോക്കാം, നാട്ടിലെ ശിങ്കാരിമേളാണ് ഇവിടെ കാണുന്നത്. ശിങ്കാരികളൊക്കെയാണ്. മിൽട്ടിയുടെ അവരൊരു 50-ാമത്തെ സെലിബ്രേഷൻ ആണ് ഈ കാണിക്കുന്നത്. അവരതിന്റെ ഒരു പ്രോഗ്രാമുകളാണ്. Thank you.
വെപ്പൺസുകളാണ്. റേഞ്ച് 1700 മീറ്റർ ആണ് ഇതിന്റെ. 30 mm AGS റേഞ്ച് 100,700. 10 kg ആണ് ഈ ഒരു ഇതിന്റെ വെയിറ്റ്. ഇതാണെങ്കിലും സ്നൈപ്പറാണ്. ഇതാണ് ചെങ്കോട്ടയുടെ ഒരു പുറത്തു നിന്നുള്ളൊരു വ്യൂ ആണ് ഈ കാണുന്നത്. എത്ര ദൂരം ഇത്, ഇതാണ് ഒരു സെന്റർ പോഷൻ. ഇവിടുന്ന് അങ്ങോട്ടേക്കും അത്ര തന്നെ ഉണ്ട്. ചെങ്കോട്ടയുടെ അടുത്തു നിന്നുള്ള നൈറ്റിലാണ് ഇപ്പൊ ഞങ്ങളുടെ നൈറ്റ് വ്യൂ ആണ് ഈ കാണുന്നത്. ഇതൊരു ഒരു പോർഷൻ മാത്രമാണ് ഫ്രണ്ട്, ഇതിന്റെ ഫ്രണ്ടിലെ ഒരു എൻട്രൻസിലെ പോർഷൻ മാത്രമാണ്. ഈ കാണുന്നതൊക്കെ ഇവര് സേഫ്റ്റി പർപ്പസിന് വേണ്ടിട്ട് മുതലേനൊക്കെ വളർത്തുന്നവർ, അങ്ങോട്ട് ആരും ക്രോസ് ചെയ്ത് നടന്ന് നീന്തിയൊന്നും കടക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട് അതിന് വേണ്ടിയിട്ടുള്ള തടാകങ്ങളാണ് ഈ കാണുന്നത് ഇതിന്റെ ചുറ്റിനും. ഈ കാണുന്ന കൊടിമരത്തിലാണ് നമ്മള് റിപ്പബ്ലിക് ഡേക്കും എന്താ പറയാ സ്വാതന്ത്ര്യത്തിനൊക്കെ നമുക്കിവിടെ ഈ കൊടികൾ കൊടി ഉയർത്തുന്നത്. ഇന്ത്യൻ നാഷണൽ ഫ്ലാഗ് നമ്മൾ ഉയർത്തുന്നത് ഈ കൊടിമരത്തിൽ നിന്നാണ്. അതുപോലെ നമ്മുടെ പ്രധാനമന്ത്രി സ്പീച്ച് ചെയ്യുന്നതൊക്കെ ഇവിടെയാണ്, ചെങ്കോട്ടയിൽ നിന്നാണ്. നൈറ്റിലെ വ്യൂ ഒരു രക്ഷയില്ല, മാരക വ്യൂ ആണിത്. അല്ലെ, വിദേശത്തും അവിടെയൊക്കെ ടൂർ പോകണതിന് മുമ്പ് ആദ്യം ഇതൊക്കെ ഒന്ന് നമ്മൾ കാണണം. ഇന്ത്യയിലുള്ളവര് മസ്റ്റ് വാച്ച് ഐറ്റംസ് ആണ് ഇതൊക്കെ. റെഡ് ഫോർട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെറിയ കുൽഫി കഴിക്കാൻ വേണ്ടി കുൽഫി ഷോപ്പിലെ ഒന്ന്. കുൽഫി കഴിച്ചോണ്ടിരിക്കുകയാണ്.